ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയെ മുൻനിർത്തി നമ്മൾ ചെയ്തു വരുന്ന മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ പത്താമത്തെ മോക്ക് ടെസ്റ്റാണിത് കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകൾ കാണാത്തവർക്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കാവുന്നതാണ് ഇരുപത് മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യം ഇരുപത് ചോദ്യങ്ങളും ഞാൻ വായിക്കും അപ്പോൾ നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് നോക്കി ഒരു ഉത്തരം മനസ്സിൽ കുറിച്ചിടാം എന്നിട്ട് വീഡിയോയുടെ അവസാനം ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്നത്തെ ആദ്യത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ് കൊങ്കൺ റെയിൽവേയിലെ ആദ്യത്തെ യാത്രാ ട്രെയിൻ ഓടിയത് എന്നു മുതലാണ് കൊങ്കൺ റെയിൽവേയിലെ ആദ്യത്തെ യാത്രാ ട്രെയിൻ ഓടിയത് എന്നു മുതൽ ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യയിലെ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം ഇന്ത്യയിലെ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം ഏത് ഓക്കെ അടുത്ത ചോദ്യം സിൽക്ക് പാത എന്ന് വിളിക്കുന്ന ചുരം സിൽക്ക് പാത എന്നും വിളിക്കപ്പെടുന്ന ചുരം ഏത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ സോറി ഇന്ത്യയിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര ഇന്ത്യയിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം എഴുതിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്താൽ ധമനികൾ വികസിക്കുന്നു ഇതാണ് ഡാഷ് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്താൽ ധമനികൾ വികസിക്കുന്നു ഇതാണ് ഡാഷ് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം ലോക ജനസംഖ്യാ ദിനം ലോക ജനസംഖ്യാ ദിനം എന്ന് ഓക്കെ അടുത്ത ചോദ്യം ഭൂപടങ്ങളിൽ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ത് ഭൂപടങ്ങളിൽ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപിക രേഖയുടെ പേരെന്ത് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്ര നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഓക്കെ അടുത്ത ചോദ്യം ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം എന്തു സംഭവിക്കുന്നു ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ഓക്കെ അടുത്ത ചോദ്യം ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏത് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു പതിനൊന്നാമത്തെ ചോദ്യം ചിരിക്കുന്ന മത്സ്യം മത്സ്യമെന്നറിയപ്പെടുന്നത് ചിരിക്കുന്ന മത്സ്യം മത്സ്യമെന്നറിയപ്പെടുന്നത് എന്താണ് ഓക്കെ അടുത്ത ചോദ്യം ആവൃത്തി ഊർജം വിസരണം എന്നിവ ഏറ്റവും കൂടിയ നിറം ആവൃത്തി ഊർജം വിസരണം എന്നിവ ഏറ്റവും കൂടിയ നിറം തന്നിരിക്കുന്നതിൽ ഏതാണ് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം ഇൻഡോനേഷ്യൻ നാണയം ഇൻഡോനേഷ്യയുടെ നാണയം ഏത് ഉത്തരം എഴുതിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം ദേശീയ കർഷക ദിനം ദേശീയ കർഷക ദിനം എന്ന് ഓക്കെ അടുത്ത ചോദ്യം കേരള ഇപ്സൺ കേരള ഹിപ്സൺ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു പതിനാറാം ചോദ്യം ദ എക്സ്പ്രഷൻ കിക്ക് ദ ബക്കറ്റ് മീൻസ് കിക്ക് ദ ബക്കറ്റ് എന്ന എക്സ്പ്രഷൻ എന്താണ് അർത്ഥമാക്കുന്നത് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലോട്ട് പോകാം the expression n mass means the expression n mass means okay next prevention is better than dash prevention is better than dash ഓക്കെ അടുത്ത ചോദ്യം എ പേഴ്സൺ ഹു വെൻ ഹിസ് ഫെല്ലോ വർക്കേഴ്സ് ആർ നോട്ട് സോറി ഓൺ സ്ട്രൈക്ക് എ പേഴ്സൺ ഹു വെൻ ഹിസ് ഫെല്ലോ വർക്കേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക് അവരെ ആ പേഴ്സണെ എന്താണ് നമ്മൾ വിളിക്കുന്നത് എന്നാണ് ചോദ്യം ഓക്കെ അടുത്ത നമ്മുടെ ലാസ്റ്റ് ചോദ്യം ദ വേഡ് അഡ്ജ മീൻസ് ദ വേഡ് അഡ്ജ മീൻസ് അഡ്ജെന്ന എന്ന എന്ന വേഡിൻ്റെ അർത്ഥം എന്താണ് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഇരുപത് ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു ആൻസറിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഇതിൻ്റെ ആൻസർക്കിലോട്ട് പോകുന്നു എല്ലാവരും ശ്രദ്ധിക്കുക ആൻസർ ആൻസർക്ക് വായിക്കുകയാണ് നമ്മുടെ ആദ്യ ചോദ്യം ഇതായിരുന്നു കൊങ്കൺ റെയിൽവേയിലെ ആദ്യത്തെ യാത്രാ ട്രെയിൻ ഓടിയത് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയാറ് കൊങ്കൺ റെയിൽവേയിലെ ആദ്യത്തെ യാത്രാ ട്രെയിൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് സിക്കിം ഇന്ത്യയിലെ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം അടുത്ത ചോദ്യം നമ്മുടേതായിരുന്നു സിൽക്ക് പാത എന്നറിയപ്പെടുന്ന ചുരം സിൽക്ക് പാത എന്നറിയപ്പെടുന്ന ചുരം ഏത് എന്നായിരുന്നു ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി നാഥുല ചുരം നാഥുല ചുരമാണ് സിൽക്ക് പാത എന്ന് വിളിക്കപ്പെടുന്ന ചുരം നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യ സോറി ഇന്ത്യയിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര ശരി ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി രണ്ടാണ് ഇന്ത്യയിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി രണ്ടാണ് എന്നാൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്നാം സ്ഥാനവുമാണ് പതിമൂന്ന് ജനസംഖ്യയാണ് പതിമൂന്ന് ജനസംഖ്യ ഇരുപത്തിരണ്ട് വിസ്തീർണ്ണം ഓക്കെ ഇന്ത്യയിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിരണ്ടും കേരള ഇന്ത്യയിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്നും ആണ് അടുത്ത ചോദ്യം ഹൃദയം സങ്കോചി സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്താൽ ധമനികൾ വികസിക്കുന്നു ഇതാണ് ശരീത്തരം ഓപ്ഷൻ എ സിസ്റ്റോളിക് പ്രഷർ ഹൃദയം സങ്കോചിപ്പിക്ക സങ്കോചിപ്പിക്കുമ്പോൾ സോറി ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്താൽ ധമനികൾ വികസിക്കുന്നു ഇതാണ് സിസ്റ്റോളിക് പ്രഷർ നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു ലോക ജനസംഖ്യാ ദിനം ശരീത്തരം ഓപ്ഷൻ ബി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നിനാണ് അടുത്ത ചോദ്യം ഭൂപടങ്ങളിൽ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ശരിയത്തരം ഓപ്ഷൻ സി ആണ് സമമർദ്ദ മേഖല ഭൂപടത്തിൽ ഒരേ മർദ്ദമുള്ള സാ സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണെന്ത് സമർദ്ദ മേഖല സോറി രേഖ അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി സമമർദ്ദ മേഖലയാണ് ഇനി എന്താണ് ഐസോ ക്ലോണുകൾ നോക്കാം ഐസോ ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ സഞ്ചാര സമയം ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് രേഖപ്പെടുത്തുന്ന രേഖയാണ് ഐസോ ക്ലോണുകൾ എന്താണ് തുല് തുല്യ സഞ്ചാര സമയം ഒരു പ്രത്യേക പോയിന്റിൽ നിന്നും രേഖപ്പെടുത്തുന്ന രേഖയാണ് നമ്മൾ ഐസോ ക്ലോണുകൾ എന്ന് പറയുന്നത് ഇനി എന്താണ് കോണ്ടൂർ രേഖകൾ ഭൂപടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്താണ് ഭൂപടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ ഇനി എന്താണ് ഐസോറൈമുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുല്യ മൂടൽ മഞ്ഞുള്ള മേഖലകളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖകളാണ് ഐസോറൈമുകൾ എന്താണ് തുല്യ മൂടൽ മഞ്ഞുള്ള മേഖലകളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ ഐസോ റൈമുകൾ എന്നും പറയുന്നത് ഓക്കെ ഞാൻ അടുത്ത അടുത്ത ചോദ്യം ഇതായിരുന്നു നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ സി മുന്നൂറ് നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം മുന്നൂറാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണമാണ് ഇരുന്നൂറ്റിയാറ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റിയാറും നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ അത് മുന്നൂറുമാണ് ഒമ്പതാമത്തെ ചോദ്യം ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം ഐസ് ഉരുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്താണ് സംഭവിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി കുറയുകയാണ് ചെയ്യുന്നത് ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു അടുത്ത നമ്മുടെ പത്താമത്തെ ചോദ്യം ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ചിരിക്കുന്ന മത്സ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി ഡോൾഫിൻ ചിരിക്കുന്ന മത്സ്യം മത്സ്യമെന്നറിയപ്പെടുന്നത് എന്താണ് ഡോൾഫിനെയാണ് അടുത്ത ചോദ്യം ആവൃത്തി ഊർജം വിസരണം എന്നിവ ഏറ്റവും കൂടിയ നിറം ആവൃത്തി ഊർജം വിസരണം എന്നിവ ഏറ്റവും കൂടിയത് കൂടിയ നിറം ഏതാണ് ഓപ്ഷൻ എ വയലറ്റ് ആണ് ആവൃത്തി ഊർജ്ജം വിശ്രണം എന്നിവ ഏറ്റവും കൂടിയ നിറം വയലറ്റ് ആണ് പതിമൂന്നാമത്തെ ചോദ്യം ഇൻഡോനേഷ്യൻ നാണയം ഇൻഡോനേഷ്യയുടെ നാണയം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി റുപ്പിയ അല്ലേ ഇൻഡോനേഷ്യൻ നാണയം റുപ്പിയ ഇനി റിംഗറ്റ് ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് റിംഗറ്റ് റിംഗറ്റ് മലേഷ്യയുടെ നാണയമാണ് റിംഗറ്റ് മലേഷ്യയുടെ നാണയമാണ് റിംഗറ്റ് ാറി എന്തിനാണ് ജോർജിയയുടെ ജോർജിയയുടെ നാണയമാണ് ഏത് ലാർ ലാറി ഓക്കെ റിംഗറ്റ് മലേഷ്യ ലാറി എന്ന് പറഞ്ഞത് ജോർജിയയുടെ നാണയമാണ് റുപ്പിയ ഇൻഡോനേഷ്യയുടെ ആണ് ഓക്കെ നമ്മുടെ അടുത്ത ചോദ്യം ദേശീയ കർഷക ദിനം ദേശീയ കർഷക ദിനം എന്ന് ശരി ഉത്തരം ഓപ്ഷൻ സി ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ കേരള കർഷക ദിനമാണെന്ന് ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്ന് കേരള കർഷക ദിനവും ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നുമാണ് ഓക്കെ അടുത്ത നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യം കേരള ഇപ്സൺ കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് ആരെയാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി എൻ കൃഷ്ണപിള്ള കേരള ഹിപ്സൺ എൻ കൃഷ്ണപിള്ള ഓക്കെ ഇനി നമുക്കുള്ളത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ദ എക്സ്പ്രഷൻ കിക്ക് ദ ബക്കറ്റ് മീൻസ് അല്ലേ ദ എക്സ്പ്രഷൻ കിക്ക് ദ ബക്കറ്റ് മീൻസ് ശരി ഉത്തരം ഓപ്ഷൻ ബി ടു അഡ്മിറ്റ് ഡിഫീറ്റ് ഓർ ഫെയിലർ സോറി ടു അഡ്മിറ്റ് ഡിഫീറ്റ് ഓഫ് ഫെയിലിയർ ദ എക്സ്പ്രഷൻ കിക്ക് ദ ബക്കറ്റ് കിക്ക് ദ ബക്കറ്റ് എന്ന എക്സ്പ്രഷൻ്റെ മീനിംഗ് ആണ് ടു അഡ്മിറ്റ് ഡിഫീറ്റ് ഓഫ് ഫെയിലിയർ അതായത് തോൽവി സമ്മതിക്കുക എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു ദ എക്സ്പ്രഷൻ എൻ മാസ് മീൻസ് ദ എക്സ്പ്രഷൻ എൻ മാസ് അല്ലേ എന്ന എക്സ്പ്രഷൻ്റെ അർത്ഥം എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഇൻ എ ബോഡി ദ എക്സ്പ്രഷൻ എൻ മാസെ മീൻസ് എന്താണ് ഇൻ എ ബോഡി അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത നമ്മുടെ പതിനെട്ടാമത്തെ ചോദ്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ എന്താണ് ക്യൂയർ ഓപ്ഷൻ ബി ക്യൂർ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂയർ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക സി യു ആർ ഇ ഓക്കെ അടുത്ത നമ്മുടെ പത്തൊമ്പതാമത്തെ ചോദ്യം ഇതായിരുന്നു എ പേഴ്സൺ ഹൂ വർക്ക്സ് വെൻ ഹിസ് ഫെല്ലോ വർക്കേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക് അതായത് അത് ഒരു വ്യക്തിയുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം സ്ട്രൈക്കിലായിരിക്കുമ്പോൾ അയാൾ മാത്രം ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ എന്താണ് വിളിക്കുക എന്താണ് വിളിക്കുക ഓപ്ഷൻ എ ബ്ലാക്ക് ലെഗ് ബ്ലാക്ക് ലെഗ് കരിങ്കാലി എന്ന് പറയുന്നതാണ് എ പേഴ്സൺ ഹു വർക്ക്സ് വെൻ ഹിസ് ഫെലോ വർക്കേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക് അദ്ദേഹത്തിന് ആ വ്യക്തിയെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത് ബ്ലാക്ക് ലെഗ് എന്നാണ് ഓക്കെ നമ്മുടെ ഇരുപതാമത്തെ ചോദ്യം ദ വേഡ് അഡ്ജേൺ അഡ്ജണ് എന്ന വേഡിൻ്റെ മീനിങ് എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് പോസ് പോൺ പോസ് പോൺ എന്നതാണ് അഡ്ജൺ എന്ന വേഡിൻ്റെ മീനിങ് ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു ഉത്തരങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ മാർക്കുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ടിനെങ്കിലും നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത മറ്റൊരു ക്ലാസ്സിൽ ക്ലാസ്സിലടുത്തൊരു വിഷയമായി കാണുന്നവരെ നന്ദി നമസ്കാരം